ഈ കാളിദാസ് ആറാട്ടിന്റെ ഭയങ്കര ഫാനാന്ന് പറഞ്ഞ്. അല്ല, ഉള്ളി പാമ്പയ്യനാണ്. ഉള്ളി എന്നോട് കാര്യമായിട്ട് സംസാരിച്ചത് ജയറാമിനെക്കാട്ടും അമ്പലേ തോന്നി. ഈ ആറാട്ടിന്റെ ഡ്രീം വുമൺ മഞ്ജുവാരിയുടെ മഞ്ജുവാരി പോലെ പെൺകുട്ടി, തമാശക്കുറത്തായിരിക്കുമല്ലേ. അതുപോലെ പെൺകുട്ടി, അത് ആവശ്യത്തിന് ഭംഗി, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, എല്ലാം. പക്ഷെ അവരുടെ ഒരു നെഗറ്റീവ് കണ്ട് വെഞ്ചൻസ് ഭയങ്കര. പൊക്കം എനിക്ക് കുഴപ്പമില്ല, ഭയങ്കര പൊക്കമുള്ള രസമല്ല. എന്താ കാരണം എനിക്ക് എന്താ അറിയില്ല. എനിക്ക് ഒരു പൊക്കം നേരെ തിരിച്ചാട്ടെ, എനിക്ക് പൊക്കോളവരെ ഇഷ്ടം. എന്തെങ്കിലും പൊക്കോളവരെ അപ്പൊ മമ്മത്തെ നോക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെ ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ്സ് തെറി വിളിക്കുന്നവർക്കാണ്. ആരുടെ ആരുടെ ഞാൻ പറയുന്നില്ല, ചില ഫാൻസുകാരുടെയാണ്. എന്ത് നല്ല ഇട്ടാലും എന്തിട്ടാലും തെറി വിളിയാണ്. ചില സിനിമാക്കാരുടെയൊക്കെ പിആർ വർക്ക് തന്നെയാണ്. എന്തിട്ടാലും നെഗറ്റീവാണ്, പോസിറ്റീവ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് തെറി വിളിച്ചിട്ട്, അതായത് അണ്ണന്റെ അച്ഛൻ മരിച്ചുപോയ അച്ഛനെയൊക്കെ വിളിച്ചിട്ട്, അത് വളരെ മോശമായി പോയി. അങ്ങനത്തെ കാര്യം പറയാൻ പാടില്ല. അവർക്ക് ദേശത്തേക്ക് എന്നെ കുറിച്ച് പറയാം, എന്നെ വീട്ടുകാരെ കുറിച്ച് ഇത്ര പറയണ, അത് വളരെ മോശ കാര്യമാണ്. അത് പ്രോപ്പറായിട്ട് നല്ല ഫാമിലി ജനിച്ച ഒരു ആ ഫാദർ മാത്രമുള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും എഴുതില്ല. ഇമാർ പ്രോപ്പർ രീതിയിലല്ല ജനിച്ചിരിക്കണം, അതുകൊണ്ടാണ് ഇമാർ ഇങ്ങനെ എഴുതുന്നത്. ഒരു മര്യാദക്ക് ഒരു ഫാദർ മാത്രം ജനിച്ച ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇങ്ങനെ എഴുതില്ല. ശരി, അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. ഈ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ അലിനെ കുറിച്ചിട്ട് വീഡിയോ ഇടാറുണ്ട്. അല്ല, അലിൻ ഞാൻ ആദ്യ കാലത്ത് ചോദിച്ച ആള് വൈകി പാവാണ്. ഒരു വീഡിയോന്റെ ക്യാപ്ഷൻ കൊടുത്ത് എങ്ങനെയാ, അലൻ ജോസ് പെരേര എന്ന പൊട്ടനോട്. അതല്ല, എഗ്രിമെന്റ് ചെയ്താണ് നല്ല റീച്ചാണ്. അല്ല, നേരിട്ട് കാണാൻ പ്രശ്നമൊന്നുമില്ല. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറച്ച് പ്രാക്ടിക്കലാണ്, എന്നെക്കാട്ടിലും പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളാണ്. നിങ്ങള് കുറെ കളി, നിങ്ങള് എല്ലാം തുറന്നു പറയാറില്ല. ഒരു ഇമേജ് വെക്കുക, ഡിപ്ലോമാറ്റിക് ആണ്, ഒന്നും തുറന്നു പറയില്ല. ആടുജീവിതം മലയാളത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ടാണ് ആളുകള് മനസ്സിലാക്കുന്നത്. പൃഥ്വിരാജ് ആയാലും പുളിസിയുടെ ആയാലും കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ ആളുകൾ അതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ആടുജീവിതത്തിന് എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും? എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഓടാൻ സാധ്യതയുണ്ട്. പത്തേമാരിൽ ഓടി പോലെ ഈ ഗൾഫിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാണ് പടായി. പിന്നെ എ ആർ റഹ്മാൻ, ബ്ലഷി, പൃഥ്വിരാജ് നല്ല ഫിലിമായിരിക്കും. ഞാനൊരു പൃഥ്വിരാജിന്റെ ഒരു ചെറിയൊരു ആരാധകനാണ്. അപ്പൊ നല്ല രീതിയിൽ പ്രതീക്ഷ ആർഗനൈസേഷൻ സിനിമയാണ്. ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ വരാനാണ് താല്പര്യം. ഹിറ്റ് ആയിരിക്കും, പിന്നെ അവാർഡും കിട്ടാൻ സാധ്യതയുണ്ട്. സ്ലോ ആവാതെന്നാ മതി. ഇപ്പൊ വാലിബിന് ഇറങ്ങും മുമ്പ് ഞാൻ പറഞ്ഞു, വാലിബിന് ഓടില്ല പറയാൻ കാരണം സ്ലോ ആയിക്കാനാ, ലാഗ് വന്നു ഈ വർഷം ഇവിടെ ഓട്. വാലിബിന് നല്ലൊരു പടമായിരുന്നു, പക്ഷെ സ്ലോ ആയത് പ്രശ്നമായിരുന്നു. പക്ഷെ ഹൈപ്പ് അധികം കൊടുക്കരുത്, ഹൈപ്പ് ഭയങ്കര കൊടുത്തിട്ടുണ്ട്. ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് ഹൈപ്പ് വേണം. ഇപ്പൊ കിങ് ഓഫ് കൊത്ത അങ്ങനത്തെ പടങ്ങൾ ബിഗ് ബഡ്ജറ്റ് ഹൈപ്പ് ഇട്ടെങ്കിൽ അവർക്ക് ഇനീഷ്യൽ കടസം കിട്ടുള്ളൂ. ചെറിയ പടങ്ങൾക്ക് വേണം ഹൈപ്പ് കൊടുക്കണ്ട. ഈ ആടുജീവിതത്തില് ആടുജീവിതത്തിന്റെ കോസ്റ്റ്യൂമിലാണോ അലിൻ വരാനായിട്ട് പോകുന്നത്? താടി മുടിയൊന്നുണ്ടാവില്ല, എന്നാലും ആ ഒരു ജുബ്ബയൊക്കെ. അതായത് പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്, വെയിറ്റിലൊക്കെ കുറച്ച് ഒരുപാട് കഷ്ടപ്പെട്ട ഫിലിമാണ്. ഫേസ്ബുക്കിലെ ആളുകളെ കൂറുകളാണെന്ന് പറയുന്നത് പോസ്റ്റ് ഇട്ടു. അത് ശരിയാണ്, കാരണം ഇപ്പൊ യൂട്യൂബിൽ കുറച്ച് ഡീസന്റ് ആൾക്കാരാണ്, ഫേസ്ബുക്കിലുള്ള എന്താ വെറും ഒരു നിലവാരമില്ലാത്ത ആൾക്കാരാണ്. കാരണം അങ്ങനത്തെ വേർഡ്സ് ഒക്കെ അവർ ഉപയോഗിക്കണം. ശരിയാ, യൂട്യൂബിൽ പിന്നോട്ട് ഒരു പോസ്റ്റ് ഇട്ട് മണിച്ചേട്ടന്റെ ഒരു എട്ടാമത്തെ ചരമവാർഷിക വരുന്നു ഈ മാർച്ച് 6-ാം തീയതി ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ പോസ്റ്റ് ഇട്ടപ്പോ തന്നെ അതിന്റെ കമന്റ് നെഗറ്റീവ് വന്നത്. അവര് വളരെ വൃത്തിയായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കണം. അല്ല, വളരെ വൃത്തിയായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കും. എന്റെ അപ്പൂപ്പന്റെ പോസ്റ്റ് ഇട്ടപ്പോഴും നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. ഞാൻ കൈയാണ് വീട്ടിലെ കാര്യം ഇടാറില്ല, കാരണം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കെന്നെ ഫീലാവും. ഈ ആളുകൾ നിങ്ങൾ വിമർശിക്കുമല്ലോ, നിങ്ങൾക്ക് വേറെ പണി, ആളുകൾ നിങ്ങൾ വിമർശിക്കൂലോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ, പറയുന്നവർക്ക് പണിയുണ്ടോ? ഞങ്ങൾക്ക് സിനിമക്ക് പബ്ലിസിറ്റിക്ക് ഉപരി ആൾക്കാരുണ്ടോ? എനിക്ക് സിനിമ കാണുന്ന ഒരു ഹോബിയാണ്. എൻ്റെ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. പലരും വിചാരിച്ചാൽ ഞാൻ തിയേറ്ററിലാണ്, ഞാൻ 100 വീട്ടിലെ കാര്യങ്ങളും കളിയൊക്കെ വീട്ടിലെ കാര്യം പി എച്ച് ഡി 100 കാര്യം ചെയ്യുന്ന ആളാണ്. എനിക്ക് നേരത്തെ തിരിച്ചായിരുന്നു, എനിക്ക് അധികം ഒന്നും ചെയ്യാനായതുകൊണ്ട് ചെയ്യുന്ന ഒരു റിലേഷൻ വേണ്ടി ഒരു ടൈം പാസിനുവേണ്ടി ചെയ്യുന്നതാണ് റിവ്യൂ.